നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാതന്ത്ര്യം ഇന്നത്തെ സോളോസ്കൂട്ടർ കാണാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ബർമനാപ്പിലിറങ്ങി ഒരു കിട്ടും യും കണ്ടാൽ മാച്ച് എന്തായാലും മാസിലേക്ക് പോകുന്നതിന് ഒരു കാര്യം പറയാം അതായത് നമ്മൾ ഇനി ഡെയിലി രാവിലെ ഏഴ് മണിക്കായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സ്വന്തം നമ്മുടെ ടൈം മാറ്റേണ്ട കാര്യം പറയുകയാണെങ്കിൽ ഡെയിലി എല്ലാവർക്കും ക്ലാസ് കാര്യങ്ങളൊക്കെ രാവിലെ ട്ട് വൈകുന്നേരം വരായെന്ന് ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ നടന്നാൽ നമ്മുടെ വീഡിയോ ആകുന്നതിൻ്റെ കണ്ടിട്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചാണ് ഈ ഒരു സമയത്തിലേക്ക് മാറ്റിയത് സ്വന്തം ഈ ഒരു ടൈം നിങ്ങൾക്ക് ഫേവറാണോ ഈ ഒരു സമയത്ത് ഫസ്റ്റ് കണ്ടാൽ മാത്രം നിങ്ങൾക്ക് റിഡീം കോഡ് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യാൻ ഫസ്റ്റ് തന്നെ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഈ ഒരു ടൈമിലേക്ക് ഞാൻ സോ സ്വന്തം ഈ ഒരു ടൈം നിങ്ങൾക്ക് ഫേവറാണോ ജസ്റ്റ് ഒന്ന് കാമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ എന്തായാലും നമ്മൾ ആദ്യ ഇറങ്ങുന്നതാണ് ആ ഒരു തറവാട്ട് പേട മട്ടക്കയായിരിക്കും എപ്പോൾ

ും എന്നീ ആ പൊതു വിഷയം ചുമ്മാ ചുമ്മാ കാൽ ആ ഒരു സ്കൂൾ വൈപ്പ് എടുത്ത് മീക്കി വൈപ്പ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുമ്പോ പറയാന്ന് പക്ഷെ നോക്കുമ്പത്തേക്കും ഒരു പട്ടിയുടെ കുഞ്ഞുപോലും കാണുന്നില്ല എവിടെ ഓ മൈകോ അപ്പോൾ നോക്കും വേറൊരു കാട്ടുകില്ലാടി ലൂട്ട് എടുക്കുന്നു അവിടെ അടിച്ച് കിടക്കുമ്പോൾ എടുത്തിട്ട് ആ ഒരു സ്കൂളിൽ ടോട്ടലിങ്ങ് വൈപ്പാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് പീക്കിനെ തറവാട്ടിറങ്ങി ആ ഒരു സ്കൂൾ ടോട്ടലി വൈപ്പ് വേറെ രണ്ട് സ്കൂളും കൂടെ അപ്പത്തോടെ മാറിയിറങ്ങുന്നുണ്ടായിരുന്നു അമ്മ തല്ലി കഴിഞ്ഞു പോലെ ആണ് മൊത്തം മർഡർ ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അത്യാവശ്യം വേണ്ട ഗണ്ടും കള്ളിലൊക്കെ അമ്മിണ്ടായത് എനിക്ക് വേണ്ട മേറ്റും അതുപോലെ എം ബോർട്ടിയും അമ്മയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം ഇല്ല എന്താണ് ഈ ഒരു മാപ്പ് വന്ന് തപ്പ് നടന്നാൽ മാത്രമേ ഇല്ലാത്ത ഏതൊക്കെ ഒരു ഗണ് കിട്ടത്തുള്ളൂ സോ നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നമാണ് അതായത് ആണെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഗണ്ട് കിട്ടാതിരിക്കുക സോ അത് വല്ലാത്തൊരു ദുരന്തം പിടിച്ച അവസ്ഥയാണ് ഓക്കെ എന്തായാലും ആ തന്നെ ആ ഒരു ഗണ്ട് കിട്ടിയിട്ട് ഒന്നും നോക്കിയില്ല നമ്മൾ തന്നെ ആ ഒരു എക്സമിതി അവിടെ നോക്ക് എടുത്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാം കാരണം പറഞ്ഞാൽ നമ്മുടെ ഒരുപാട് വട്ട തന്നെ കുമ്പം പോയിട്ട് സത്യം പറഞ്ഞു വേണ്ടി എൻ്റെ ഒരുപാട് വട്ടം കുമ്പം പോയിട്ടുണ്ട് അതായത് ഏതവേനൊക്കെ നൈസായിട്ട് തന്നെ വഴിക്കൂടെ പോകുന്ന സമയത്ത് ആ ഒരു നോക്കിയൊക്കെ കിടക്കുന്നത് അടിച്ച് നമുക്ക് ഇല്ലുട്ടല്ലോ എന്ന് വിചാരിച്ചതാണ് ഞാൻ അടിച്ചിട്ട് നമുക്ക് നോക്കെടുത്തൊക്കെ നൈസായിട്ട് അമ്മരെ കംപ്ലീറ്റ് ചെയ്യുന്ന ധാരണ അവസ്ഥ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് സോ ഇനി ഒറ്റ കില്ല് പോലും അങ്ങനെ പോകുന്നത് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് കില്ല് കംപ്ലീറ്റ് ആക്കി വീഴുന്നു അതേപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കില്ലൊക്കെ പെട്ടെന്ന് സെക്യൂർ ചെയ്യാൻ വേണ്ടി കഴിയും അതായത് ഈസി കില്ലിന് ടെക്നിക്ക് ഫ്രീ കില് ടെക്നിക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് പിന്നെ ആ ഒരു എന്താണ് സ്റ്റെപ്പിന് വണ്ടി ഒരു ലാൻമെൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു ലാൻമേ അല്ല രണ്ട് ലാൻമേ വെച്ചിട്ടുണ്ടായിരുന്നു മെയിനി പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും അത് ഭാഗ്യനായ ഒരു നൈസറ്റ് അങ്ങോട്ട് വീഴുവാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് കില്ല് കിട്ടും അവിടെ വെച്ചാണ് അതുകൊണ്ടു വെച്ചതാണ് നോക്കുമ്പോഴത്തേക്കും ഡബിൾ ഡോർ കൊന്നിട്ട് പിന്നീട് നോക്കിയിട്ടുണ്ടായിരുന്നു പ്പോഴത്തേക്കും ആ ഒരു കില്ലിനെ കിട്ടി മറ്റേ അടിച്ച് നോക്കിയിട്ടായിരുന്നു വേറെ വന്നപ്പോഴത്തേക്കും അവനെ അടിച്ചു എന്റെ പൊന്നിനെ വേറെ ആൾക്കാർ പറയുന്നതാണ് അകത്ത് കേട്ടാണ് ഞാൻ മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നത് പുറത്തുനിന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്താൽ എന്ന് വേറെ സീനുണ്ടായിരുന്നില്ല പക്ഷെ നമ്മളുണ്ടല്ലോ എനിമയെ കണ്ടിട്ട് പോലില്ല എന്നിട്ടും അകത്ത് കയറി മെഡിക്കറ്റ് യൂസ് ചെയ്ത കാര്യം പറയുകയാണെങ്കിൽ ഇൻ കേസ് അഥവാങ്ങാനും ഏതെങ്കിലുമൊക്കെ എനിമി ദൂരേന്ന് അത്രയ്ക്ക് ദൂരേന്ന് കാർണേരിയസ് സെറ്റോ എ ഡബ്ല്യു എം ഒ എസ് കെ എസ് സോ ഫാമോ എന്ത് തേങ്ങ വാങ്ങാൻ വെച്ചടിച്ചാൽ നമ്മൾ ചത്തുപോലും ഇന്ന് പേടിച്ചിട്ട് മാത്രമാണ് അകത്ത് പോയിരുന്ന മെഡിക്കറ്റ് യൂസേഴ്സോ നെയ്സെറ്റ് നമ്മൾ മെഡിക്കറ്റ് യൂസ് ചെയ്യുമ്പോൾ പക്ക 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 സേഫ് ആയിട്ട് മാത്രം മെഡിക്കറ്റ് യൂസേഴ്സ് ചെയ്യുക ഇല്ലെങ്കിൽ അട്ടി ചണ്ണാക്കിയാവാൻ പറ്റുന്നതിനായിട്ട് ഒരു ഡൗട്ടും ഇല്ല ഞാൻ ഒരുപാട് വട്ടം എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഓക്കെ പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ അതായത് ഓപ്പൺ ഇരുന്ന് ലൂട്ടുന്ന സമയത്ത് ബാഗ് ഓണാക്കുന്നൊക്കെ പറഞ്ഞാൽ തീർന്ന് അവിടെ തീർന്നു സത്യം പറഞ്ഞാൽ എത്ര വട്ടം ഞാൻ അങ്ങനെ ചേട്ടൻ എന്ന് എനിക്ക് അത് എൻ്റെ ലൈവ് കാണുന്ന അറിയാം അതായത് ലൈവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യത്തിൽ ഓർത്ത് അതായത് ഡെയിലി ഈവനിങ് ഏഴ് മണി തൊട്ട് പന്ത്രണ്ട് വരെ നമ്മുടെ സെക്കൻഡ് ചാനലും അതേപോലെ നമ്മുടെ ബോയ് ആപ്പിനകത്ത് കിട്ടിക്കാൻ പോലത്തെ ലൈവ് നടക്കുന്നുണ്ട് ഫണ്ട് റൂം അച്ചൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു ചാനലിലൊക്കെ ഒരു ഫുൾ വീട്ടിട്ടുണ്ടായിരുന്നു അതായത് മില്ലിലേക്ക് ഒരു നാൽപ്പത്തെട്ട് പേര് ഇറങ്ങി എന്ന് എന്ന് പറഞ്ഞിട്ട് കിട്ടുമ്പോഴത്തേക്ക് തമ്മിലേക്ക് വെച്ചിട്ട് കിട്ടുമ്പോഴത്തൊരു മാച്ച് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ആ ഒരു ലൈവ് നടത്തിട്ട് കിട്ടിക്കുമ്പോഴത്തെ റൂമായിരുന്നു സ്ഥലത്തിൽ അങ്ങനത്തെ ഉള്ള റൂമിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ലൈവിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ എന്തായാലും മാസിലേക്ക് പോകുമ്പോൾ ശ്രമത്തിൽ ഇവിടെ വിട്ടേനെ കിലോട്ടുണ്ടായിരുന്നു അമ്മർന്ന് കിട്ടുമ്പോൾ ലൂട്ടിങ്ങൾ ഒക്കെ ഇട്ട് മെസ്സ് കാണിച്ചിട്ട് താഴേക്ക് പോകണം മേലെ താഴേക്ക് പോകുന്നതിൻ്റെ കാര്യം പറയാണെങ്കിൽ താഴെയാണെങ്കിൽ പോസ്റ്റ് പോസ്റ്ററൂക്കിന് ഇവിടുന്ന് നമ്മളുള്ള സമയത്ത് വേർത്തേ പൊക്കുന്നു അത് ശരി അവിടെ ആ ലൈൻ കാണുന്നില്ലല്ലോ നമ്മൾ വരുന്നതാണ് നൈസർ എന്താണ് അവൻ അങ്ങോട്ട് മാറിപ്പോയെന്ന് തോന്നുന്നു തേങ്ങ എന്തുകൊണ്ടാണ് ഇത് ആര് കിടന്ന് ഒച്ചവയ്ക്കാ നൈസർ വന്ന് ആ ഒരു കില്ലെടുക്കാൻ വിചാരിച്ച ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും അവനെയും കാണുന്നില്ല അവൻ്റെ പൊടിയും കാണുന്നില്ല എന്താണ് അവർ ആട് കടന്നിട്ട് ആടിൻ്റെ പൊടിയെങ്കിലും കാണും ഇല്ലെങ്കിൽ പൊടിയെങ്കിലും കാണും എന്നൊക്കെ പറഞ്ഞ പോലെ നൈസെടുത്തു അവൻ പിന്നെ അങ്ങോട്ട് കേറിയിട്ടുണ്ട് അവൻ്റെ കൂടി അവന്ത വിളിച്ചിരിക്കുന്നത് കൈസ് ഒന്നും പറയില്ല അവൻ്റെ പെട്ടിലുള്ള ആദ്യ അവൻ അടിച്ചിട്ടുണ്ട് ഒന്നും നോക്കുന്നില്ല നൈസർ അങ്ങോട്ട് അടിക്കാൻ ചെറിയൊരു മടിയുണ്ട് അതുകൊണ്ട് നമ്മളെന്താണ് ഗ്രാനീണി നൈസായിട്ട് കുക്ക് ചെയ്തിട്ട് ഒറ്റയേറന്നിട്ടുണ്ട് പോകുന്ന രൂപം തന്നെ പൊക്കു പൊട്ടിയെന്നാണ് ആ എന്തോ അറിയാത് അവിടെ എത്ര പേർ പൊട്ടിപ്പോയി ഓക്കെ അളർന്ന് കൊളിച്ച് ഹൺഡ്രഡ് ആയിക്കു കേസ് മീക്കെ മറ്റേ നൂറ് ശതമാനം റീൻ യൂസ് ചെയ്തപ്പോൾ കിടക്കുമ്പോഴത്തേക്ക് കില്ലൊന്നും കിട്ടിയില്ല എവിടെയാണെങ്കിലാണ് അത് ഇതിൻ്റെ പിന്നെ കുത്തി പിടിച്ചാലെ കൊല്ലേണ്ട അവസ്ഥ കേസ് എത്രയൊക്കെയായാലും എന്റെ ഗ്രനേഡിങ് ഭയങ്കര 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 മോശം 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 എന്ന് വെച്ചാൽ വളരെ മോശം ഒന്നും പറയാമില്ല കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയില്ല വാട്ടർ എന്റെ ഗ്രാൻ്റെ ആ ഒരു എന്താ ഗ്രനേഡ് എറിയുന്നതിൻ്റെ സ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിരുന്നു എനിക്ക് അവിടെ നിന്ന് തോന്നി പിന്നെ കേസ് ഒരു കാര്യം പറയാൻ പറഞ്ഞു പോയി അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ഫൈറ്റ് എടുത്ത് കിട്ടുമ്പോഴത്തെ മെസ്സ് കാണിച്ച് പവർ കാണിച്ച് സ്കൂഡേപ്പൊക്കെ എടുത്ത് വിചാരിച്ചു അതിനുശേഷം അവിടെത്താണ് നിൽക്കുകയെന്ന് വെച്ചാൽ ദുരന്തം എന്ന് വെച്ചാൽ അത്ര വേറെ കാര്യമില്ല ജീവനെ കൊതുകി ആ ഒരു സ്ഥലത്ത് നിൽക്കാൻ പാടില്ലെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി കാരണം നമ്മൾ കിടക്കുമ്പോഴത്തെ വൈപ്പ് കാലൊക്കെ എടുത്തതിനേഷൻ അവിടെ നമ്മുടെ ആ ഒരു മാപ്പിനകത്ത് മിനി മാപ്പിനകത്ത് നമ്മുടെ ആ റെഡ് കളർ ഡോട്ട് പോലെ കാണിക്കും ആ സമയത്ത് എവിടുന്നില്ലാത്ത എനിമീസ് ഒക്കെ ആയിട്ട് ഓടി പഠിച്ച് നമ്മളെ കൊല്ലാൻ വേണ്ടി ഓടി വരുന്നു സോ നൈസായിട്ട് അങ്ങനെ വന്ന ഒരു എനിമിനെ നൈസായിട്ട് അവിടുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അവന്റെ ടീംമേറ്റ് ആണെങ്കിൽ മിക്കവാറും പൊക്കാൻ വീട്ടിലായിരിക്കും പോവാം ഇൻകേസ് ഞാനിപ്പോ അവന്റെ സ്ഥാനത്താണെങ്കിൽ അതായത് എന്റെ ടീംമേറ്റിൽ ഒരുത്തിനെ അടിച്ചിട്ടു അവൻ ചത്തുപോയി അവനെ പൊക്കാനായിരിക്കും ഞാൻ നോക്കുക ഡാറ്റ് ലീഗർ അടിക്കാൻ വേണ്ടി ഒരിക്കലും ഞാൻ നോക്കില്ല കാരണം നമുക്ക് ഈ ഒരു മാച്ച് പോയി അടിക്കും റാങ്കഡ് മാച്ചാണ് പൊസിഷനിലാണ് മെയിൻലി കളിയുള്ളത് കില്ലൊക്കെ എടുക്കുന്ന കാര്യം തന്നെയാണ് പക്ഷെ കില്ലെടുത്തിട്ട് പത്ത് കില്ലെടുത്തിട്ട് പൊസിഷൻ ഇല്ലാതെ ആദ്യം തന്നെ ചാകുവാണെങ്കിൽ അവിടെ തീർന്നു സീറോ പ്ലസ് ആയിരിക്കും മൈനസ് കിട്ടും സോ അതുകൊണ്ട് നൈസ്ടാണ് ഞാൻ ടീമിനെ പൊക്കാൻ മാത്രമേ സോ സ്വാതന്ത്ര്യ കേസ് അവന്റെ അവന്റെ സ്ഥാനത്ത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവനെന്തായാലും പൊക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരിക്കും സ്വന്തം ഹൺഡ്രഡ് ആയിരിക്കും കേസ് നമ്മുടെ നേരെ അവനെ ആ ഒരു പൊക്കുന്ന സ്ഥലത്തു കൊല്ലാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ തന്നെ അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തില്ല എസ് പ്ലീസ് കേസ് ചാനൽ സബ്സ്ക്രൈബ് മുമ്പ് ശ്രമിക്കുക അതേപോലെ ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ടെടുത്തും ചെയ്യുന്ന എനിക്കറിയാം എന്തായാലും പറയാം കേസ് ഓക്കെ കുറെ പേര് വരുന്ന ബ്രോ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ട കാര്യമൊന്നും ഇല്ല നമുക്ക് നന്നായിട്ട് അറിയാം ബ്രോ ബ്രോ എത്ര കഷ്ടപ്പെട്ടാണ് വീഡിയോ ചെയ്യുന്നത് ബ്രോയെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം സോ നൈസ്ട്രിട്ട് ലൈക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ വീഡിയോ കാണത്തുള്ളൂ ബ്രോ എന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ ചെറിയൊരു സന്തോഷം ചെറിയ ചെറിയ എന്താണ് ഐഡി മഞ്ഞു തുള്ളി ഇട്ടൊരു സുഖം ഉണ്ടാവും സോ അതൊക്കെ കിട്ടുന്നുണ്ട് വളരെ സന്തോഷം കേസ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യണം വളരെ സന്തോഷം എന്തായാലും വേവത്തെ നൈസരിച്ചിട്ട് എന്താണ് നമ്മളാ ഇവിടുന്ന് പോയെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ചങ്ങനെ പൊക്കാൻ വേണ്ടി നിന്നാണ് നമ്മൾ പറയുക വിളിച്ചു പോലും അവർ അറിഞ്ഞില്ല എൻ്റെ പോരെ അവൻ്റെ അവസ്ഥയെന്ന് വെച്ചു നോക്കി അവ വിചാരിക്കുന്നു എൻ്റെ മോര് സോറിനൊരു ചിത്രം അവന് അവന് കണ്ടം പിടിച്ചില്ലേ എന്നായിരിക്കും അവന്റെ അവൻ മണ്ടക്കൂടെ ഇറങ്ങും എന്ന് ഞാൻ കുറേ നേരം നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി കുറേ നടി ഓ മൈ ഗോഡ് ഗോൾ എക് ബന്ധാകെ എവിടെ അവൻ അവരെ തലമുടി അടിച്ച് ചുമ്മാ സ്കോപ്പ് ചെയ്ത് സ്കോപ്പ് അല്ലാതെ ഡെഫോൾട്ട് ഇട്ടതുകൊണ്ട് ഈ ഏതൊരു എനിമി ഉണ്ടെങ്കിലും അവന്റെ മേളിലേക്കായിരിക്കും ആദ്യത്തെ എയിമ് പോവാ അത് വെച്ച് ചുമ്മാകുമ്പോഴത്തേക്കും അതിനെ മണ്ടക്കൊരു ആറാത് അവരാ തലാന്ന് തല ജനറലിനകത്തൂടെ ഇപ്പൊ പുറത്തിടും എന്നൊന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഡാമേജ് കൊടുത്തു അവൻ എടുത്തങ്ങി ചാടി അവൻ ആ ചാടിയതാണ് ഏറ്റവും വലിയ പഠനം ഓക്കെ ഒരിക്കലും അങ്ങനെ ചാടാൻ പോലെ നമ്മളിപ്പം മണ്ടയ്ക്ക് താഴേക്ക് ചാടുന്ന സമയത്ത് താടിൻ്റെ അടുത്ത് കാല് മുട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ഇരിക്കും ഓക്കെ ഇരിന്ന് എണീക്കും ആ ഒരു ഒരിരിക്ക സമയത്ത് നമുക്കൊരു തേങ്ങ ചെയ്യാൻ കഴിയുന്നില്ല സോ ഒരിക്കലും 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 എനിമയുള്ള സമയത്ത് മണ്ടയ്ക്കിന്ന് ചാടാതെ ഇൻ കേസ് ഇപ്പോൾ എനിമയായിരിക്കും അങ്ങനെ ചാടുന്നുണ്ടെങ്കിൽ ആ ഒരു ചാടിന്ന് താഴെ ചാടാൻ വേണ്ടി വിട്ടു കൊടുക്കുക അതായത് എനിമി ചാടട്ടെ ഓക്കെ ചാടി താടി ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് അവനെ കൊല്ലാം എന്ന ഒരു കോൺഫിഡൻസ് നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് കല്ല് കിട്ടുന്നതായിരിക്കും സോ ഈ ഒട്ടക്കെ എനിക്ക് മാക്സിമം യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ വേറെ ഒരു പവർ ആയിരിക്കും ഓക്കെ എന്തായാലും കളി എത്തി ഈ ലാസ്റ്റത്തെ കുറച്ച് നിമിഷം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോനെ രോമൊക്കെ അവസ്ഥയാണ് ഓക്കെ എന്തായാലും ആ ഒരു ടവറിൽ ഒരുത്തുന്നുണ്ട് അവനാണെങ്കിൽ കുറെ നേരം എന്താണ് ഏ ഡ്രോപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും ആൾക്കാരെ വിളിച്ചു കൂട്ടുള്ള പരിപാടി എനിക്ക് മനസ്സിലായി കാരണം എന്താണ് അവൻ ആ ഒരു സോണിൽ നിന്ന് അതേപോലെ ടവറിന് മണ്ടക്കാണ് ഒറ്റക്കാരൻ ചാൻസ് വളരെ കുറവാണ് എവൻ എൻ കയറുവെല്ലാം അടിക്കാം എന്നൊരു കോൺസെപ്റ്റ് പക്ഷേ പക്ഷെ നമ്മൾ കില്ലാടിയാണ് കാട്ട് കില്ലാടിയാണ് എന്ന കാര്യം അവൻ അറിയത്തില്ല എന്ന് തോന്നുന്നു ഞാൻ നൈസർ സ്കോപ്പിൽ നോക്കുമ്പോഴത്തേക്കും ഓ മൈ ഗോഡ് അവനാ ടെക്നിക്ക് യൂസ് ചെയ്ത സ്റ്റെപ്പ് ഇല്ല കയറുന്ന സ്റ്റെപ്പ് അതിന് ആ ഡ്രോപ്പ് ഇട്ടത് പിന്നല്ല അവൻ്റെ കാല് ചെറുതായിട്ട് കാണായിരുന്നു ഒരു എമ്പോ ഡാമേജ് കൊടുത്തു അവൻ വിചാരിച്ചു ഏ ആരാ വിട്ടിട്ട് പോയ എന്ന് വിചാരിച്ചു കാണും എന്താണ് കേസ് അവൻ ഇക്കി ആണോ അതോ എന്താ പറയുക തലമണ്ടി അടിച്ച് പൊട്ടിക്കാൻ പോവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കാണാൻ വേണ്ടി പറ്റും നമ്മളെന്താണ് മാക്സിമം പ്രീഫർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് പ്രീഫർ എന്നാൽ നല്ല തലക്കാരെ കൂടി ഞാൻ പറഞ്ഞുതരാം ഏതെങ്കിലും എനിമി തല പുറത്തിറാൻ ചാൻസ് ഉള്ള സ്ഥലത്തേക്ക് ചുമ്മാ വെടിവച്ചുകൊണ്ടിരിക്കും ഓക്കെ അവൻ തല പുറത്തിറേണ്ട ആവശ്യമില്ല എന്നാലും ചുമ്മാ ചുമ്മാ വെടിച്ച് കൊണ്ടിരിക്കും നമ്മൾ വെടിവെച്ച് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ബുള്ളറ്റ് എന്താണ് കൈതട്ടിയാണെങ്കിലും അവരെ തലക്കിട്ട് തലക്കിട്ടുകൊള്ളുവാണെങ്കിൽ ആ കില്ല് നമുക്കുള്ളത് സോ എന്താ കേസ് ആ ഒരു കോൺസെപ്റ്റിൽ ചുമ്മാ 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 വെടിച്ച് കൊടുക്കുന്ന സമയത്ത് കിട്ടിക്കാൻ പോലത്തെ ഒരു ഹെഡി എൻറ്റവും മോന് കൈസ് ആ ഒരു പ്രീഫയർ ഹെഡിൽ നമ്മുടെ ഫാനായ ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് കൈസ് ഒന്ന് കമൻറ്റ് ചെയ്യുക വേറെ ലെവലാണ് ഇപ്പോൾ തന്നെ നോക്കുവാണെങ്കിൽ പതിനഞ്ച് കില്ല് നമ്മൾ എടുത്തിട്ടുണ്ട് അതുപോലെ അഞ്ച് ആൾക്കാർ മാത്രമേ ഞാൻ അല്ലേ ഉള്ളൂ എവ നല്ല അടിക്കും എന്നൊരു കോൺസെപ്റ്റാണ് നിൽക്കുന്നത് നമുക്ക് എ ബി സി ഡി യു എം ബി എൻ്റെ ഡെത്തിൽ കോംബോ എന്ന് പറഞ്ഞാൽ എ ബി സി ഡി യു എം ബി ആണ് ഗൈസ് നിങ്ങളുടെ ഡെത്തിൽ കോംബോ കമൻറ്റ് ചെയ്യാൻ എൻ്റെ ലൈവ് കാണുന്ന ആൾക്കാർക്കറിയാം ഞാൻ എ ബി സി ഡി യു എം ബി എടുത്ത ഐ മീൻ എ ബി സി യുവി തന്നെ അതന്നെ എ ബി സി ഡി ഡി യുവി എടുത്ത ഏത് ലെവൽ കളിയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുക എന്ന് വിചാരിച്ചാൽ ഏത് സ്കിന്നുണ്ടെങ്കിൽ ഇപ്പോൾ മീൻ ഇല്ല നോ സ്കിന്നിലാണെങ്കിൽ പോലും ഞാൻ അടിച്ചു അത്രമാത്രം പ്രോയാണ് മീ ഗെയിമർ എന്നൊന്നും വിചാരിച്ചേക്കരുത് എനിക്ക് എ ബി സിക്ക് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന ആ ഒരു സ്കിന്നുണ്ടല്ലോ സോ ആ ഒരു സ്കിന്നും അതുപോലെ യു എംപിക്കു എം പി മാക്സിം വേണം എന്നാൽ മാത്രം നമുക്ക് പറ്റത്തുള്ളൂ നമ്മളവിന്റെ സ്കിന്നിൻ്റെ ഭരത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ ഓക്കെ വാർത്തവർച്ചിസ് നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഷെഡിൽ ഇവിടുന്ന് പേർ ഓക്കെ എന്തായാലും അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അഞ്ച് സൈഡ് നോക്കുമ്പോഴത്തേക്കും ഓ മൈ ഗോട്ട് അവൻ അവിടുന്ന് കവർ എടുത്ത് കവറെടുത്ത് കവറെടുത്ത് മാറി മാറി കളിക്കുമായിരുന്നു എന്തായാലും അവനെ ഒരു അടിച്ച് നോക്കിയിട്ട് അവനെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കി ആ ഒരു സ്കോഡിൽ തന്നെയായിരുന്നു ബാക്കിയുള്ള ആൾക്കാരുണ്ട് മൂന്നേ മൂന്ന് ആൾക്കാരുണ്ട് ആ ഒരു സ്കോഡ് മൊത്തം ഉണ്ടായിരുന്നു അവർ ഒരുമിച്ച് ചെന്നിരുന്നെങ്കിൽ എന്തായാലും പിടിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു മെയിനിൽ നോക്കുവാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സ്കോഡ് കളിക്കുന്ന സമയത്ത് എന്താണ് നാല് പേര് ഫുൾ അലൈവായിട്ട് ലാസ്റ്റ് വരെ നിൽക്കുകയാണെങ്കിൽ ആ ഒരു സ്കോഡിനായിരിക്കും ജയിക്കാനുള്ള ചാൻസ് പ്രോബിലിറ്റി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം സോ മെയിൻലി എന്താണ് ആൾക്കാരെ ഡൗട്ട് ആകാതെ നോക്കുക ഇപ്പോൾ കുറെ ആൾക്കാരറിയും ഓക്കെ ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്കോഡിനെ വൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാരെ റിവൈവ് ചെയ്യാതെ പോകുന്ന കുറേ കുറേ കുറെ മര വാഴകളുണ്ട് ആ മര പൊട്ടമാരെന്നാ ഞാൻ പറയത്തൊരു സ്കില്ലുണ്ടെങ്കിൽ പോലും ദാറ്റ്സ് നോട്ട് റൈറ്റ് ഓക്കെ സ്കോഡി കളിക്കാൻ സമയത്ത് മാക്സിമം അല്ലെങ്കിൽ റിവൈവ് ചെയ്ത് നമുക്ക് വേണ്ട ലൂട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് അങ്ങനെയാണ് കളിക്കേണ്ടത് ഓക്കെ ഏതായാലും ഇങ്ങനെ ലൂട്ടൊന്നും ഏരാ ഒറ്റയാണ് കളിച്ച് പോകുന്ന ആൾക്കാരെങ്കിലും നിങ്ങളെ ഉണ്ടെങ്കിൽ പ്ലീസ് കൈസ് അവനൊന്ന് കമൻറ്റ് ചെയ്യാം അവൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് നോക്കാം അത്രയ്ക്ക് ബുഡുവമാർ ഏതവനാ നോക്കാം എന്തായാലും നോക്കുമ്പോഴത്തേക്കും അപ്പുറത്ത് രണ്ടുപേരും നിപ്പുണ്ട് മീകർ ഒറ്റയ്ക്ക് എന്ത് നടക്കാം എവിടെ നടക്കാം ആകാംക്ഷയുടെ ഒക്കെ മുൾമുനയിൽ കാണികൾ മൊത്തം കാത്തിരിക്കുമ്പോൾ മീകർ ഒരു വൺ ടാപ്പ് പഠിക്കുവോ അതോ ർ മീകമറിനെ ധാരണമായി തല്ലിക്കൊല്ലു ഓഗസ് എന്ന് എനിക്കറിയത്തില്ല വാട്ടവർട്ടീസ് നിങ്ങൾ കുറെ പേര് വിചാരിക്കും ഇപ്പൊ മീകാമർ ചാവും ബൈബൈസ് ലവ്യോൾ ടാ മീകർ പോവും എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ കേസ് അങ്ങനെയല്ല ഈ കഴിഞ്ഞ മാച്ചുകളിൽ കഴിഞ്ഞ കുറെ ചാലഞ്ചസ് ആയിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു മാച്ച് നീ മാച്ചിൽ നിന്ന് ബോയടിച്ച് കണ്ടിട്ട് പന്നി എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് വാട്ടവർട്ടീസ് അത് എനിക്ക് ഓർമ്മയുണ്ട് എന്നാൽ ഈ ഒരു മാച്ച് എങ്ങനെയെങ്കിലും പോയി അടിക്കണം ഓക്കെ ഒന്നും മിണ്ടുന്നില്ല ശാന്തിയുടെയും സമാധാനത്തിനെയും ബൊറുണ മാപ്പിൽ എന്ത് നടക്കാം എവിടെയും നടക്കാം പടച്ചവരെ എനിക്ക് പേടിയാവേഗ എന്താണ് കർത്താവ് നടക്കാൻ വേണ്ടി പോയത് അവരുടെ ആ സമയത്ത് ഇങ്ങോട്ട് ഇടുന്ന ചെക്ക കില്ലാടി തന്നെ എനിക്ക് വയ്യ മീ ഗെയിമർ കില്ലാടി ചാറ്റ് ഓക്കെ പിന്നെ കാര്യം പറഞ്ഞു പോയി നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് റിഡീം കോഡ് അവൈലബിൾ ആണ് സോ എന്നാലും ഈ ഒരു അവര കില്ലെടുക്കുന്ന ഇല്ലെങ്കിൽ അടിക്കുന്ന അടിക്കുന്നവരും ചെയ്യുവാണെങ്കിൽ ആ ഒരു സംസ്ക്രിപ്റ്റ് എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചാൽ മതി റാൻഡാമിന് സെൽറ്റ് ചെയ്യുന്ന ഒരാൾക്ക് നൈസായിട്ട് എന്നാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ നൈച്ചിട്ട് ഡി എമ്മി വന്നിട്ട് റിഡീം കോഡ് അയച്ച് കൊടുക്കുന്നതായിരിക്കും ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്ക് എത്തുകിട്ടിയ മിന്നറിന്റെ എന്താണ് വിന്നർ ആരാന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഡെയിലി അങ്ങനത്തെ ആ ആരുടെയും കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓക്കെ വാട്ടവർ ടീസ് അവമാർക്ക് വേണ്ടി നോക്കിക്കോ അടക്കേസ് എന്ത് നടക്കാം എവിടെ നടക്കാം അവമാറിയിൽ ആഞ്ചലിക്കിൻ്റെ ഗ്ലൂവുകൾ പട്ടകട്ട വിലക്ക് നിൽക്കിച്ച് വിറക്കുന്നത് കാലക്കിടത്ത് വിറക്കുന്നത് പേടിച്ചിട്ട് ഒന്നുര കേസ് നമ്മൾ കില്ലാടി അത് കളിക്കാൻ വേണ്ടി ആഞ്ചലിക്കിൻ്റെ ഗ്ലൂവുകൾ എടുത്തിട്ട് ഇവ പവ ചേട്ടാ പ്ലീസ് ചേട്ടാ കൊല്ലേ ചേട്ടാ ടീമപ്പായിട്ട് ഞാൻ പോയതും ചേട്ടാ ഇതേ കാർഡോണ്ട് ഇരിക്കുന്ന ആൾക്കാരെ ഞാൻ രൂപം കൊടുക്കും സത്യമായിട്ട് തന്നെ രൂപം എന്ന് കൊടുക്കും എനിക്ക് പേടിയാന്ന് ചേട്ടൻ തന്നെ നൈസർ എന്നാണ് വീശി കാണിച്ചു അങ്ങനെ എങ്കിലും അമർ ടീമായിട്ട് എന്നെ കൊല്ലാതെ വിടും ഇപ്പം ഞാൻ നൈസർ എന്നാണ് അവരുടെ ടീമായിട്ട് ഞാൻ ചത്തു കൊടുക്കാം എനിക്ക് എന്തായാലും അടിക്കാൻ പറ്റത്തില്ല എനിക്ക് ഉറപ്പാണ് അന്നാലും കഴിഞ്ഞാൽ ടീമ് ആയിട്ട് നൈസർ സോണിനകത്ത് പുറത്തു പോകുകയാണെങ്കിൽ തന്താനീനാനെ തന്നെ തന്നെ ആ ഒരു റേഞ്ചിലേക്ക് പോകാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ വീശി കാണിച്ചത് പക്ഷെ അവർ സമ്മിക്കുന്നില്ല അവർ കളിച്ച് പറ്റത്തുള്ളൂ ഒന്നും നോക്കിയില്ല ഒരുത്തൻ ഓടി വരുന്നുണ്ടായിരുന്നു നമ്മുടെ എ പി സി വിളിച്ചിട്ട് കുത്തിപ്പിടിക്കുക എന്ന് വിചാരിച്ച നൈസ് തന്നെ നല്ലത് ഫസ്റ്റ് സ്കൈലറിട്ട് അടിക്കാൻ വിചാരിച്ചപ്പോഴത്തേക്കും ഒരടി കിട്ടിക്കുമ്പോഴത്തെ ഇട്ട് എൻറ്റോ മോനെ ഒരിത്തടുത്ത് കാറിൻ്റെ സെഡ് ആയിരുന്നു സ്കൈലിട്ടിട്ട് അത് പൊട്ടി മീൻ ഗ്ലുവ ആൾ പൊട്ടിച്ചിട്ട് നൈച്ചിന് ഒരു ഗ്ലൂ ആളും കൂടി ഇട്ടു അതിന് സെക്ഷൻ തന്നെ അവൻ്റെ എത്തിച്ച് കംഫർട്ട് ഏതാ രോമ കെണിയിരിക്കുന്നു താഴെ താഴ് 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 എന്നാലും ഗെസ് മറ്റോടുത്ത് കയറി വരുന്നുണ്ടായിരുന്നു അവൻ ഷോർട്ട് റേഞ്ച് കയറി ഫൈറ്റ് എടുക്കുള്ള പരിപാടി എന്ന് തോന്നുന്നു ആഞ്ചലിക്കിൻ്റെ ഗ്ലൂ ആളിട്ട് കാട്ടുപ്രോക്ക് ഇല്ലാടിത്തരായിട്ട് ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ടാപ്പ് പഠിക്കുള്ള പരിപാടിയാണ് എൻ്റെ മോനെ ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് തറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രാനേഡ് ചുമ്മാ എടുത്ത് പറഞ്ഞു ഒന്നും നോക്കുന്നില്ല അടുത്ത ഗ്ലൂ ആയിട്ട് ആ ഗ്രാനേഡിനകത്ത് അവരെ ഡാമേജ് ഒന്ന് കിട്ടും അതേക്കെ കിട്ടി പിന്നല്ല ഡാമേജ് എത്തിയ വേറെ ഒക്കെ ഒരു ഒപ്പി പോലെ പോയിരുന്നു എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടുമ്പോഴത്തെ വീഡിയോ ആയിട്ട് ഡെയിലി രാവിലെ ഏഴ് മണിക്ക് വരുന്നതായിരിക്കും ഈ ടൈം മാറത്തില്ല കേട്ടോ ഡെയിലി രാവിലെ ഏഴ് മണിക്ക് അപ്പൊ നാളെ ഏഴ് മണിക്ക് കാണാം അതിരിക്കുമ്പോൾ ഓക്കെ